ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ പി ജി വ്ളോഗ്സ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ മിന്നൽ മുരളി ഈ ഒരു സിനിമ ഇപ്പം ഈ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് അതിൻ്റെ ഒരുപാട് എഡിറ്റിംഗ് വെർഷൻസും ഒരുപാട് റീക്രിയേഷൻ വെർഷൻസും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലേ. അപ്പം അങ്ങനത്തെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് എഡിറ്റിംഗ് റീക്രിയേഷൻസ് വെർഷൻസ് ആണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ജസ്റ്റ് അതൊന്ന് കണ്ട് റിയാക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഉള്ളത് മിന്നൽ മുരളിയുടെ ഒരു സ്നീക്ക് പീക്ക് വീഡിയോ ആണ്. നമുക്കറിയാം നമ്മളെല്ലാവരും ആ ഒരു സിനിമയുടെ ട്രെയിലറിനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അത് ഈ അടുത്തൊക്കെ വരുന്നെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആ ഒരു ട്രെയിലർ ഇപ്പോൾ ഒരുപാട് ലാഗായിട്ടുണ്ട്. ആ ഒരു സിനിമയുടെ റിലീസ് ഡേറ്റും അവർ December 24 കൊണ്ടുവച്ചിരിക്കുന്നത്. ഇത്രയും ലേറ്റാവും നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ട്രെയിലർ ഒന്ന് വരുന്നെന്നും അറിയാൻ വയ്യ. പക്ഷേ അതിൻ്റെ ടീസറിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ചില കട്ടുകൾ വെച്ച് ഇടുക്കാ ചെയ്ത വീഡിയോ ആണ് ഈ ഒരു സ്നേക് പീക്ക് ഉള്ളത്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം, ഒന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. അതെന്താണ്, സുനാമിയാ? എൻ്റെ അടുത്ത് ആദ്യം കഥ പറയുന്ന സമയത്ത് ഒരു സാധാരണ ഒരു ഒരു കോമിക് കഥാപാത്രമായിട്ട് ഒരു കോമിക് ബുക്ക് കഥാപാത്രമായിട്ടാണ് ഈ മിന്നൽ മുരളി ഇരുന്നതെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതി കംപ്ലീറ്റ് ചെയ്യുന്നത് ഇങ്ങനൊരു അവയർ. ഈ സിനിമയുടെ ഷൂട്ട് തീരുമ്പോഴത്തേക്കും യു ലവ് മീ ആൻഡ് ഹേറ്റ് മീ അറ്റ് ദ സെയിം ടൈം. അതായത് യു ലവ് മീ ഫോർ ദി ഔട്ട്പുട്ട് ആൻഡ് യു ഹേറ്റ് മീ ഫോർ ദി വർക്ക്. ഐഡിയ വരുന്നത് 2018 ഒരു സെപ്റ്റംബർ ആ ഒരു സമയത്തൊക്കെയാണ്. അപ്പൊ നമുക്കറിയാം ബേസിൽ ജോസഫ് ആണ് ഈ ഒരു സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്നത്. അദ്ദേഹം ഇതുവരെ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം തന്നെ വേറെ ലെവലായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമകളായിരുന്നു. ഇപ്പൊ മലയാളത്തിൽ ആദ്യമായിട്ട് വരുന്ന സൂപ്പർ ഹീറോ മൂവി ആയിട്ടുള്ള മിന്നൽ മുരളിയുടെ ഡയറക്ടറും ഈ ഒരു ബേസിൽ ജോസഫ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ബേസിൽ മാജിക്കുകൾ അതിൽ കാണുന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന്റെ ബാക്കിയുണ്ട് നോക്കാം. എന്തായാലും ഇതുവരെ കണ്ട ഭാഗങ്ങളത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ ഹീറോ എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ ആ ജോണറിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ മലയാളത്തിൽ അത് ചെയ്യുന്നതിനെ കുറിച്ച് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഒരു ഒറിജിനൽ സൂപ്പർ ഹീറോ സ്ക്രിപ്റ്റ് മലയാളത്തിൽ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ മിന്നൽ മുരളി എൻ്റെ കരിയറിൽ തന്നെ ഞാൻ നായകനായിട്ട് അഭിനയിച്ച ഏറ്റവും വലിയ സിനിമയായിരിക്കും. സിനിമ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന സിനിമ ചെയ്യുന്നതിലാണ് എക്സൈറ്റ്മെന്റ് ഉള്ളു. അപ്പോഴേ ഇത് അതിന്റെ ചാലഞ്ചസും നമുക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരത്തുള്ളു. ഓൾമോസ്റ്റ് എവറി സീൻ ഹാവ് സം സൂപ്പർ ഹീറോ എലമെന്റ്. കുറച്ചുകൂടെ ബേസിക് ഹ്യൂമൻ ഇമോഷൻ ഡീലിംഗ് ഒരു സിനിമയാണ്. സൂപ്പർ ഹീറോയ്ക്ക് അല്ലാത്ത ഒരു ക്യാരക്ടർ മാത്രമാണ് എന്നുള്ള രീതിയിൽ ആ ടീമിന്റെ സ്വഭാവം ഡയറക്ടറുടെ സ്വഭാവം. എന്തായാലും ഈ ഒരു സാധനം ചെയ്ത P4 Tech Vlog ഒരു ബിഗ് സെലിബ്രേറ്റ്. കാരണം എന്താണ് ആ ഒരു സിനിമ, ആ ഒരു സിനിമയുടെ പുറകിൽ അവരെടുത്തിട്ടുള്ള എഫേർട്ട് എന്താണ്, ആ ഒരു സിനിമയെ പറ്റിയുള്ള മിക്കുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു സിനിമയെ പറ്റിയുള്ള അവരുടെ അഭിപ്രായങ്ങളും അതിന്റെ സംവിധായകന്റെയും നടന്റെയും എല്ലാ അഭിപ്രായങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു സിനിമയെ പറ്റിയുള്ള ഒരു ഏകദേശ ഇമേജ് നമുക്ക് ഈ ഒരു വീഡിയോ നിന്ന് കിട്ടുന്നുണ്ട്. അടിപൊളി ആ ഒരു വീഡിയോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് നെക്സ്റ്റ് ഒരെണ്ണം കണ്ടുനോക്കാം. മിന്നൽ മുരളി റീക്രിയേഷൻ വീഡിയോ ആണ്. മിന്നൽ മുരളി നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സീൻ ഉണ്ടായിരുന്നു. ആ ഒരു കപ്പ് വീഴാനായിട്ട് പോകുമ്പോൾ ടൊവിനോ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന ആ ഒരു സീന്, അത് കറക്റ്റ് ആ ഒരു പ്ലേസിലേക്ക് എടുത്ത് വെക്കുന്ന സീന്. അപ്പോൾ ആ ഒരു സീൻ ഒരാൾ റീക്രിയേഷൻ ചെയ്തതാണ്. വാൻ ഹോസ്റ്റർ എന്നാണ് ചാനലിന്റെ പേര്. നമുക്ക് എന്തായാലും അതുകൂടെ ഒന്ന് കണ്ടുനോക്കാം. കറക്റ്റ് ആ ഒരു ലെവലിലേക്ക് തന്നെ അതുകൊണ്ട് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. വാൻ ഹോസ്റ്ററിന് ഒരു ബിഗ് സെലിബ്രേറ്റ്. കാരണം അടിപൊളിയായിട്ട് ആ ഒരു റീക്രിയേഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം മിന്നൽ മുരളിയുടെ ട്രെയിലറിനായിട്ട് നമ്മളെല്ലാം വെയിറ്റിംഗ് ആണല്ലേ. പക്ഷെ ഒരുപാട് പേര് ഇപ്പൊ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ ചെറിയ ചെറിയ ചില ട്രെയിലറുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒറിജിനലിനെ വെല്ലുന്നു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ആ ട്രെയിലറൊക്കെ കാണാൻ പറയാം. അങ്ങനെ എനിക്ക് തോന്നിയ രണ്ട് ട്രെയിലറുകളാണ് ഇന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. വലിയ ഭീതി ഉണ്ടാക്കുകയും പോലീസുകാരെ ആക്രമിക്കുകയും കുറുക്കം മൂലം സഹകരണ ബാങ്കിൽ കവർച്ച നടത്തുകയും ചെയ്ത മിന്നൽ മുരളി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ മുഖമൂടിധാരിയെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ എത്രയും വേഗം പോലീസ്.
സ്പീഡിൽ ഓടുക മാത്രമല്ല വേറെ പവേഴ്സ് ഉണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്നതിന്റെ അപ്പുറത്തെ ഇമ്പാക്ട് കിട്ടും. വെറുതെ ഒരു സൂപ്പർ ഹീറോ സിനിമ അല്ലെങ്കിൽ കുറച്ച് വി എഫ് എക്സ് എക്സ്ട്രാ വെക്കൻസ് കാണിക്കുക അല്ലെങ്കിൽ ഒരു ബിഗ് ബജറ്റ് ഷോ ഓഫ് കാണിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ആസ് എ സിനിമ ഇത് വർക്കാവണം. അതിന്റെ അകത്ത് സൂപ്പർ ഹീറോ എലമെന്റ്സ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാക്ടർ ആയിട്ട്. കണ്ടില്ലേ സംഭവം എന്തായാലും രണ്ടും കിടിക്കുന്നുണ്ട്. ഒറിജിനൽ ആണെന്ന് തന്നെ നമ്മള് തോന്നിപ്പോകും. ആ രീതിയിലാണ് അവർ എഡിറ്റ് ചെയ്തിട്ടുള്ളതും ഒരുപാട് എഫേർട്ട് ചെയ്തിട്ടാണ് ഒരുപാട് എഫേർട്ട് എടുത്താണ് അവരത് രണ്ടും ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയല്ല ഒരുപാട് ഇതിന്റെ ഇതുപോലെ ഇത് മാത്രമല്ല ഒരുപാട് ഇതിന്റെ ട്രെയിലർ എഡിറ്റ് കട്ട് വർഷം കിടപ്പുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും കയറി കാണാവുന്നതാണ്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടാണോ ഞാൻ കാണിച്ചത്. ബാക്കി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാം കൂടെ വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ബൈ ബൈ.